ലൈംഗികപീഡന പരാതിയിൽ പി സി ജോർജ് അറസ്റ്റിൽ. മ്യൂസിയം പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഉച്ചയ്ക്ക് 12:40 നൽകിയ പരാതിയിൽ ഒരു മണിക്കൂറിനകം അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് FIR പറയുന്നത്. വസ്തുത തെളിയിക്കുമെന്നും ഉമ്മൻചാണ്ടിക്കെതിരെ സാക്ഷി പറയാത്തതിന്റെ വൈരാഗ്യമാണ് കാരണമെന്നും പി സി ജോർജ് പ്രതികരിച്ചു. ആ സ്ത്രീയോട് ഏറ്റവും മാന്യമായി പെരുമാറി ഏക രാഷ്ട്രീയക്കാരൻ BC ആണെന്ന് അവർ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അവരെ പറയുന്നത് വേണ്ടാതിനൊന്നില്ല, അവരെ പിടിച്ചു എന്ന് മാത്രം. ഇപ്പൊ 11 കള്ളാസ് എഴുതിക്കൊണ്ട് വളരെ സന്തോഷിച്ചാണ് തെളിയും. 100% പറയുന്നു ഈ ഒരു കാര്യം കൊണ്ടൊന്നും പിണറായി വിജയൻ രക്ഷപ്പെടുകയില്ല. ഇന്ന് ക്രൈംബ്രാഞ്ച് എന്നെ വിളിച്ചു ഒരു ചോദ്യം ചെയ്യാൻ. ഇതുപോലെ വേറൊരു കേസാ, ആ കേസിന് അവർ മാന്യമായി സംസാരിച്ചു. പോലീസിന്റെ ഭാഗത്ത് ഒരു മര്യാദയോടെ ഉണ്ടായാലും കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് 11 പ്രത്യേക ഒരു കേസ് ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് 354 എടുത്ത് ഇവിടെ പോലീസ് ഓഫീസർമാർ വന്ന് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ. ഞാൻ ഒളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് പോയി കോടതി ചെന്ന് കോടതിയിൽ സമയം സ്വാഭാവികമായിട്ട് റിമാൻഡ് ചെയ്താലും സന്തോഷം. അത് കഴിഞ്ഞ് എൻ്റെ വസ്തുത എന്താണെന്ന് തെളിയിക്കും, സത്യസന്ധമായി നടക്കും. ഏതായാലും എൻ്റെ ഭാഗത്ത് നിന്നായാലും വൃത്തികിടന്നു ഉണ്ടായാലും നിങ്ങളാരും പേടിക്കാം. CBI ഞാൻ പറഞ്ഞു ഇത് പച്ച കള്ള ഇവിടെ പറഞ്ഞു തുടങ്ങി, അതിന്റെ വൈരാഗ്യം തീർക്കുന്ന ഭാഗമായിരുന്നു. പരാതിക്കാരിയുടെ പേര് പറയുന്നത് ശരിയാണോ? അല്ല, നിങ്ങളുടെ പേര് പറയാം. ഞാൻ ആരുടെ പേര് പറയണം? ചുമ്മാ അവിടുത്തെ പിടിച്ച് ഏലി പിടിക്കണം പോലും നിങ്ങള്. സ്ത്രീത്വത്തെ അപമാനിച്ചതിന്റെ പരാതി നൽകിയിരുന്നുവെന്ന് പരാതിക്കാരി ന്യൂസ് 18 പറഞ്ഞു. KT ജലീൽ സർ കൊടുത്തിരുന്ന പരാതിക്കകത്ത് വിറ്റ്നസ് ആയിട്ട് 164 മജിസ്ട്രേറ്റിന് മുമ്പാകെ കൊടുത്തിരുന്നു. അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വിഷയം. കാര്യം എന്ന് പറഞ്ഞാല് ഒരു ആസൂത്രിത നീക്കം ആണെന്ന് ബോധ്യം ഉണ്ടതുകൊണ്ടാണ് ഞാൻ അതിന്റെ അത് ആ സ്ഥലത്ത്, അതായത് 404 റൂം നമ്പർ 404 ഇദ്ദേഹം വിളിച്ചതനുസരിച്ച് പോയപ്പോൾ എല്ലാം റെക്കോർഡ് ചെയ്തത്. റെക്കോർഡ് ചെയ്ത സമയത്ത് അദ്ദേഹം എന്നോട് വളരെ അപമര്യാദയായിട്ട് പെരുമാറുന്ന ഭാഗവും ആ ഭാഗത്തേക്ക് ഉണ്ടായിരുന്നത് എനിക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് ഒരു കോർട്ടിലോ ഒരു പോലീസ് സ്റ്റേഷനിലോ ആരെയും സേവ് ചെയ്യാൻ വേണ്ടി കൊടുക്കാൻ സാധിക്കുകയുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അത് പിന്നെ 164 വരികയും 164 ബേസിൽ ഞാൻ അത് പോലീസിൽ വന്നിട്ടുണ്ട്. അത് സ്റ്റേറ്റ്മെന്റ് അവർ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു സെപ്പറേറ്റ് പരാതി അതിന്റെ പേരിൽ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്മേലുള്ള നടപടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് ആണ്, അത് വരുന്നത് മ്യൂസിയം സ്റ്റേഷന്റെ പരിധിയിലായതുകൊണ്ട് ഞാൻ അവിടെയാണ് പരാതി കൊടുത്തത്. അദ്ദേഹത്തെ കാണാൻ പോയ സന്ദർഭം മുതലുള്ള വിഷയങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. ആ സമയത്ത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പോയതിനു ശേഷം അദ്ദേഹം എന്നോട് മോഡസ്റ്റീഷൻ എഗ്നസ് ഡിമൻ എന്ന് നമുക്കൊരു ഒരു ഭാഷയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. പി സി ജോർജ് തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഭാര്യ ഉഷ കുടുംബത്തെ വേട്ടയാടുകയാണ്. രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇതിനു പിന്നിൽ. പരാതിക്കാരി പലതവണ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഉഷ പറഞ്ഞു. മുൻകൂട്ടി തയ്യാറാക്കിയ കേസാണിതെന്നും മുഖ്യമന്ത്രിക്ക് ചേർന്ന പണിയല്ല ഇതെന്നും മരുമകൾ പാർവതി പ്രതികരിച്ചു. ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാനുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒത്തിരി പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്, സ്വപ്നം വന്നിട്ടുണ്ട്. എന്നെ പീഡിപ്പിക്കാത്ത ഒരു വ്യക്തി ഉണ്ടെങ്കിൽ PC ഉള്ളെന്നും അങ്ങനെ പറഞ്ഞ ഒരു സ്ത്രീയെ ഇന്നെങ്ങനെയാ അപ്പന് തുല്യമാണെന്നും കൂടെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇന്നെങ്ങനെയാ ഇങ്ങനെയായത്? അങ്ങോട്ട് ചെന്നാൽ മതി, സാറിനെ ചുമ്മാ ഒന്ന് ചോദ്യം ചെയ്ത് വിടാനാന്ന് പറഞ്ഞയച്ച് അതിനകത്ത് വെച്ച് അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് എവിടുത്തെ ന്യായമാ? ഞാൻ പോകുന്നുണ്ട്, പിണറായി വിജയനെ തന്നെ കാണുന്നുണ്ട്. എനിക്ക് നല്ല രാഷ്ട്രീയ പുള്ളിയുടെ ഭാര്യയായിട്ടിരിക്കുന്ന ഒരാളല്ലേ, എനിക്കെല്ലാ രാഷ്ട്രീയ പിന്തുണയുള്ള ആളാണ്, എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ ഷോൺ പോയിട്ടുണ്ട്, ഷോൺ അത് വേണ്ടത് ചെയ്തോളും.
അവനറിയാം അവൻ്റെ അപ്പനെ എങ്ങനെ സംരക്ഷിക്കണമെന്നുള്ള അറിയാം. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനെ തെറ്റ് ചെയ്ത് പീഡന എത്ര പേരാണ് നമ്മുടെ ഓരോരുത്തരെയും എടുത്തു പറയാൻ അറിയാമല്ലോ. സ്വപ്ന കേസ് വന്നു എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടായത്. പിണറായിയുടെ കളിയാണ് അതിപ്പം പുള്ളി ഇറങ്ങിയപ്പോഴും പുള്ളി പറഞ്ഞല്ലോ ഇത് പിണറായിയുടെ കളിയാണ്. ഒരു മനുഷ്യനെ ഇങ്ങനെയൊന്നും ഒതുക്കാൻ പറ്റുകയല്ല എന്ന് പറഞ്ഞാൽ പറ്റുകയല്ല. ഇത് ഞങ്ങൾ നന്നായിട്ട് ഇതിനെ ഫേസ് ചെയ്യുന്നത് നിങ്ങൾ ഇനി അടുത്ത ദിവസം വന്നിട്ട് ഞാൻ പറഞ്ഞു തരാം. ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ എനിക്ക് അയാളെ വെടി വെച്ച് കൊല്ലണമെന്ന്. നിങ്ങൾ പറഞ്ഞാൽ പോലും കുഴപ്പമില്ല, നിങ്ങളിത് ചാനലിൽ കൂടെ വിട്ടോ എനിക്ക് കുഴപ്പമില്ല. ഇതുപോലെ ഒരു കുടുംബത്തെ തകർക്കാനായിട്ട് ഇയാളെ വെടി വെച്ച് കൊല്ലണമെന്നാണ് പറയുന്നത്. എൻ്റെ അപ്പൻ്റെ റിവോൾവറാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ പെങ്ങന്മാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു ഉഷേച്ചി നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞു. അതുപോലെ എല്ലാവരും വേദനിക്കുമല്ലേ, എന്തൊരു മനസാക്ഷി. എനിക്ക് എൻ്റെ ഈ കൊന്ത ഉണ്ടെങ്കിലുണ്ടല്ലോ അങ്ങേരെ ഒരു ഒരാഴ്ചയ്ക്കകം അയാൾ അനുഭവിച്ചേ തീരുള്ളൂ. ഒരു നിരപരാധിയെ ആ പുള്ളിക്ക് ഇത്രയും പ്രായമായി, ആ മനുഷ്യനെ പിടിച്ച് ജയിലിലിടാവോ, ടെൻഷനില്ലേ. അതെ കേസ് തന്നെ, പീഡന കേസ്, ചുമ്മാതെയാണ് പീഡന കേസ്. പിണറായിയുടെ ഭാഗത്താണ്, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് ഇങ്ങനെ ഒരു നീക്കമെങ്കിൽ അതൊരു മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന ഒരാൾക്ക് ചേർന്ന ഒരു വേറെന്തെല്ലാം കേസിൽ പെടുത്താം, ഇത്രയും മോശമായിട്ടുള്ള ഒരു ഇതില് വേണ്ടല്ലോ. എയർ ക്യാമ്പിലേക്ക് അറസ്റ്റ് ചെയ്ത് എത്തിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം വലിയ ഞെട്ടലൊന്നും വരികയല്ല. കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഇത് മൂന്നാമത്തെ തവണയാണ് പിണറായിയും പിണറായിയുടെ പോലീസും ഇത് കാണിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട ചർച്ച എന്താകണമായിരുന്നു. സ്വാഭാവികമായും എ കെ സെൻട്രൽ ആക്രമണ കേസിൽ പ്രതിയെ ഇതുവരെ പോലീസ് പിടിച്ചിട്ടില്ല അല്ലെ, സി പി എം പ്രതിക്കൂട്ടിലാണ്. അപ്പൊ സ്വാഭാവികമായും ഇന്ന് ആ വിഷയത്തിൽ നിന്നും ഒരു ഡൈവേർഷൻ ആവശ്യമാണെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മതിയാവും. അതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ആ പ്ലാൻ ചെയ്തനുസരിച്ച് ഇന്നലെ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ള ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, സാറെ മൊഴിയെടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ സാർ, കൂടാലോചന കേസിൽ പോലും സാർ പ്രതിയല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ സ്വപ്ന കൈമാറിയ കത്ത് ഞങ്ങൾക്ക് നൽകണം, അത് വെച്ച് ഞങ്ങൾ അത് സാക്ഷി പട്ടികയിൽ സാറിനെ ഉൾപ്പെടുത്തി തീർക്കുകയാണ് എന്ന നിലയിലാണ് ഇന്നലെ പപ്പായുടെ അടുത്ത് അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇന്നലെ സംസാരിച്ചത്. ഇപ്പൊ എ കെ സെന്ററിന്റെ വിഷയവും പിണറായിയുടെ മകൾക്ക് നേരെ നിരവധിയായ ആരോപണങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒരു ഡൈവേർഷൻ പിണറായിക്ക് ആവശ്യമാണ്. അത് മാത്രമാണ് ഈ കേസിന്റെ അടിസ്ഥാനം. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരന് ഒരു ഭരണാധികാരി നിയമത്തെയും പോലീസിനെയും കയ്യിലെടുത്തുകൊണ്ട് സ്വേച്ഛാധിപതിയെ പോലെ പെരുമാറുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് എന്നും ആശ്രയം നിയമമാണ്. കൂടുതൽ വിവരങ്ങളുമായി വി വി വിനോദാണ് ചേരുന്നത്. വിനോദ, ഇപ്പോഴും പി സി ജോർജ് എ ആർ ക്യാമ്പിൽ തന്നെയാണോ, വൈദ്യപരിശോധന പൂർത്തിയായോ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഇതുവരെയും വൈദ്യപരിശോധന നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഇത് പൂർത്തിയാക്കിയിട്ട് മാത്രമേ, ഇത് പൂർത്തിയായ ശേഷമായിരിക്കും മജിസ്ട്രേറ്റിന് മുന്നിൽ പി സി ജോർജിനെ ഹാജരാക്കുക. സ്വാഭാവികമായും ഇന്ന് അദ്ദേഹത്തിന്റെ അറസ്റ്റ് എന്നത് വളരെ നാടകീയമായി നടന്ന ഒരു സംഭവമാണ്. ഈ കേസിൽ പീഡന പരാതിയിൽ ഉൾപ്പെട്ട ആൾ നേരത്തെ ഗൂഢാലോചന കേസിലെ സാക്ഷിയാണ്. ഈ ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ് പി സി ജോർജിനെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തിയത്. തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ വെച്ചായിരുന്നു മൊഴിയെടുക്കൽ നടപടികൾ. അതിനുശേഷം മ്യൂസിയം പോലീസ് തൈക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് എത്തുകയായിരുന്നു. നേരത്തെ ഈ പീഡന പരാതിയുമായി ബന്ധപ്പെട്ടുള്ള കേസ് FIR രജിസ്റ്റർ ചെയ്തു നിന്നാണ്. പക്ഷേ 164 നേരത്തെ തന്നെ ഈ മൊഴി നൽകിയെന്നും ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്ന സംഘത്തിന് ഈ മൊഴി കൈമാറിയെന്നുമാണ് പരാതിക്കാരി പറയുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായത് ഇന്ന് ഈ കേസ് രജിസ്റ്റർ ചെയ്തു എന്ന നിലയ്ക്കാണ് FIR രേഖപ്പെടുത്തിയിരിക്കുന്നതും. ആ തരത്തിൽ തന്നെയാണ് ഇന്നൊരു പരാതി എത്തി എന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണവുമുണ്ട്. അതേസമയം 164 ഈ പരാതിക്കാരി, പീഡന കേസിലെ പരാതിക്കാരി, ഗൂഢാലോചന കേസിലെ സാക്ഷിയാണ്. അവർ ആ സമയത്ത് തന്നെ 164 നൽകിയപ്പോൾ രണ്ടാഴ്ച മുൻപ് തന്നെ ഇത് സംബന്ധിച്ച വിവരങ്ങൾ കോടതി മുമ്പാകെ പറഞ്ഞതാണ്. അതോടൊപ്പം ഗൂഢാലോചന കേസ് അന്വേഷിക്കുന്ന അന്വേഷണ സംഘത്തോടും ഇക്കാര്യം നേരത്തെ സാക്ഷിയായി മൊഴി നൽകിയപ്പോൾ പറഞ്ഞിരുന്നുവെന്ന് കൂടി ഇപ്പോൾ ഈ പരാതിക്കാരി പറയുന്നുണ്ട്. ഏതായിരുന്നാലും പി സി ജോർജിനെ സംബന്ധിച്ച് വിദ്വേഷ പ്രസംഗത്തിന് ശേഷം അദ്ദേഹം ഒരിക്കൽ കൂടി അറസ്റ്റിലാകുന്നു. നേരത്തെ രണ്ടു തവണ അറസ്റ്റിലായെങ്കിലും തിരുവനന്തപുരത്തെ കേസിൽ തന്നെ രണ്ടു തവണ അദ്ദേഹത്തിന് വരേണ്ടി വന്നു. പാലാരിവട്ടത്ത് പ്രസംഗം നടത്തി തിരുവനന്തപുരത്തെ കേസിന്റെ ജാമ്യവ്യവസ്ഥ ലംഘനമായാണ് പിന്നീട് വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹം ഇവിടെ വന്നത്. അന്ന് അദ്ദേഹത്തിന് സെൻട്രൽ ജയിലിൽ പോകേണ്ടി വരികയും ഒരു ദിവസം അവിടെ ശിക്ഷ അനുഭവിക്കുക അല്ലെങ്കിൽ റിമാൻഡ് പ്രതിയായി കിടക്കേണ്ടിയും വന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും പി സി ജോർജ് ഒരിക്കൽ കൂടി സമാനമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ കേസ് വ്യത്യസ്തമാണ്. അന്ന് ഈ വിദ്വേഷ പ്രസംഗമായിരുന്നെങ്കിൽ ഇപ്പോൾ പീഡനം എന്ന നിലയ്ക്കുള്ള ഒരു കേസിലാണ് അദ്ദേഹം പ്രതി ചേർക്കപ്പെടുകയും അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും പി സി ജോർജിന്റെ കുടുംബാംഗങ്ങളും
അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവരും ഇതിനെ നിശിതമായി തന്നെ ഈ പോലീസ് നടപടിയെ വിമർശിക്കുന്നുണ്ട്. കാരണം ബോധപൂർവം മുഖ്യമന്ത്രി നടത്തുന്ന നീക്കങ്ങളാണ് പി സി ജോർജിനെ തുടർച്ചയായി വേട്ടയാടുന്നു എന്നതാണ് കുടുംബത്തിന്റെ ആരോപണം. നേരത്തെ ബി ജെ പിയുടെ ഒരു പിന്തുണ, അതായത് ഹിന്ദു മഹാസമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗവുമായി ബന്ധപ്പെട്ട വിവാദത്തിലായിരുന്നു അറസ്റ്റ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ ബി ജെ പിയുടെയും മറ്റ് സംഘപരിവാർ സംഘടനകളുടെയും പിന്തുണ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കേസുമായി വരുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ പിന്തുണ മറ്റ് പാർട്ടികളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നത് ഇപ്പോഴത്തെ ഒരു പ്രത്യേകമായ ഒരു സാഹചര്യം കൂടി അങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്ന് തന്നെ പി സി ജോർജിനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുകയും അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തും. രണ്ട് കേസുകൾ, രണ്ട് വകുപ്പുകൾ, രണ്ട് കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. 354 എ, അത് ഈ സ്ത്രീത്വത്തോടുള്ള അപമര്യാദയായുള്ള പെരുമാറ്റവും അതോടൊപ്പം തന്നെ അവർക്ക് ഈ മാനഹാനി വരുന്ന തരത്തിലുള്ള പെരുമാറ്റവുമാണ് പീഡന പരാതിയാണ്. ആ പീഡന കേസിനാണ് കേസെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നോൺ ബെയിലബിൾ ആയിട്ടുള്ള, ജാമ്യമില്ലാ വകുപ്പ് കൂടി ഉൾപ്പെടുന്ന കേസാണ്. ഒരു പക്ഷേ പി സി ജോർജിന്റെ അഭിഭാഷകന്റെ വാദം കേട്ട ശേഷം അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുമോ എന്ന കാര്യം പിന്നീടേ നമുക്ക് അറിയാൻ കഴിയൂ. ഏതായിരുന്നാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പി സി ജോർജിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇതിനെ വിമർശിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ നേരിടും, നിയമപരമായി നേരിടും എന്നാണ് പി സി ജോർജ് പറഞ്ഞതും. കിരൺ, ശരി, വി വി വിനോദാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ കൽപ്പസമയത്തുള്ളിൽ തന്നെ മടങ്ങി വരാം. ഒരു ചെറിയ ഇടവേള. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ജി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, നേരത്തെ പി സി ജോർജിൻ്റെ കുടുംബത്തിൻ്റെ വൈകാരികമായ പ്രതികരണം വന്നിരുന്നു. മറ്റെന്താണ് കൂടുതൽ കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ? പി സി ജോർജിന്റെ കുടുംബാംഗം ഷോൺ ജോർജ് കേസുമായി ബന്ധപ്പെട്ട നടത്തിപ്പിനായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഈ വിഷയത്തെ നിയമപരമായി നേരിടുക എന്നുള്ളത് തന്നെയാണ് പി സി ജോർജിന്റെ കുടുംബത്തിന്റെ മുന്നിലുള്ള ഏക വഴി. കോടതികളെ സമീപിച്ചുകൊണ്ട് തുടർ നടപടികളിൽ ആശ്വാസം നേടിയെടുക്കുക എന്നുള്ള തന്ത്രം തന്നെയായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക. കഴിഞ്ഞ കേസുകളിലൊക്കെ തന്നെയും രാഷ്ട്രീയ പാർട്ടികളുടെ, ബി ജെ പി പോലുള്ള പാർട്ടികളുടെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. ഇതിൽ ഇത്തവണ അവർക്ക് പ്രത്യക്ഷത്തിൽ അങ്ങനെ യാതൊരു പിന്തുണയും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ട്. പി സി ജോർജിന്റെ പാർട്ടിയുടെ പിന്തുണ മാത്രമാണുള്ളത്. പക്ഷേ അതൊരു ചെറിയ പാർട്ടി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഒരു എത്രത്തോളം വലിയ പിന്തുണ അതിന് ലഭിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാദേശികമായി പൂഞ്ഞാർപൂരിലെ മണ്ഡലത്തിൽ ചില പ്രതികരണങ്ങൾ നടത്താൻ അവർക്ക് കഴിഞ്ഞേക്കും. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണത്തിനുള്ള അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിനുള്ള സാധ്യത പോലും ഇല്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. എന്തായാലും വൈകാതെ ഷോൺ തിരുവനന്തപുരത്ത് എത്തി തുടർ നടപടികൾ സ്വീകരിക്കും. ഇതിനകം തന്നെ അഭിഭാഷകൻ പി സി ജോർജിനെ കഴിഞ്ഞ തവണയൊക്കെ ഈ കേസിൽ ഇടപെട്ടിട്ടുണ്ട്. ശാസ്ത്രമംഗലം അജിത്ത് ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലാണ്. എന്തായാലും വളരെ വൈകാരികമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അദ്ദേഹത്തിനെതിരെ വളരെ വൈകാരികമായ പ്രതികരണം നടത്തിക്കൊണ്ടുമാണ് കുടുംബം പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വി വി വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, പോലീസിന്റെ നടപടികൾ എവിടെ വരെയായി? വിനോദ്, കേൾക്കാമോ? തീർച്ചയായും. പോലീസിന്റെ നടപടികൾ എവിടെ വരെയായി? വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി സംഘമെത്തിയോ? കിരൺ, ഇതുവരെയും വൈദ്യപരിശോധന നടപടികൾ ആരംഭിച്ചിട്ടില്ല. ഒരു പക്ഷേ, അതായത് കസ്റ്റഡിയിൽ 24 മണിക്കൂർ പ്രതിയെ വെക്കാൻ നിയമപരമായി അന്വേഷണ സംഘത്തിന് പോലീസിന് കഴിയും. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് പി സി ജോർജിനെ ഹാജരാക്കുമോ എന്ന കാര്യം വ്യക്തമല്ല. അങ്ങനെയെങ്കിൽ പി സി ജോർജിനെ നാളെയായിരിക്കും ഒരു പക്ഷേ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക. 24 മണിക്കൂർ കസ്റ്റഡിയിൽ വെക്കാനുള്ള നിയമപരമായ അവകാശവും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് പി സി ജോർജിനെ ഹാജരാക്കാൻ ഇടയില്ല. ആ തരത്തിലുള്ള ചില കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. ഏതായിരുന്നാലും വൈദ്യപരിശോധന നടത്തേണ്ടതുണ്ട് മജിസ്ട്രേറ്റിന്റെ. ഇന്നിപ്പോ കോടതി സമയം കഴിഞ്ഞതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റിനെ വീട്ടിലേക്കാണ് കൊണ്ടുപോവുക. അത് ആ നടപടികൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ സൂക്ഷിച്ച ശേഷം അടുത്ത ദിവസമാകുമോ ഈ നടപടികൾ എന്ന കാര്യം വ്യക്തമായിട്ടില്ല. ഏതായിരുന്നാലും എയർ ക്യാമ്പിലേക്കാണ് പി സി ജോർജിനെ കൊണ്ടുവന്നത്. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് നേരത്തെ കൊണ്ടുപോകുമെന്ന സൂചനകളായിരുന്നു. എങ്കിൽ തന്നെയും സുരക്ഷാ കാരണങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് എയർ ക്യാമ്പിലേക്ക് പി സി ജോർജിനെ കൊണ്ടുവന്നത്. നേരത്തെ വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ട കേസിലും അദ്ദേഹത്തെ കൊണ്ടുവന്നത് കൊച്ചിയിൽ നിന്ന് നേരെ കൊണ്ടുവന്നത് എയർ ക്യാമ്പിലേക്കായിരുന്നു. അതിനുശേഷമായിരുന്നു പിന്നീട് കോടതി നടപടികളും അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തതും
ഹാജരാക്കാനുള്ള സാധ്യതകൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല അല്ലേ? വേണമെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ ഹാജരാക്കിയാൽ മതിയെന്ന നിയമത്തിന്റെ ആനുകൂല്യം കൂടി എടുക്കാനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട്. തീർച്ചയായും തീർച്ചയായും അങ്ങനെ അന്വേഷണ സംഘത്തിന് അതിനുള്ള അവകാശമുണ്ട്. നിയമപരമായി തന്നെ അതിന് കഴിയും. കാരണം കസ്റ്റഡി സമയം എന്നത് 24 മണിക്കൂറാണ്. 24 മണിക്കൂറിനുള്ളിൽ പി സി ജോർജിനെ ഹാജരാക്കാൻ മതിയാകും. അതായത് അദ്ദേഹത്തെ ഇന്ന് ഉച്ചതിരിഞ്ഞാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അദ്ദേഹം കസ്റ്റഡിയിലെടുത്ത് ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയായിരുന്നു. നാളെ അതുകൊണ്ട് തന്നെ അന്വേഷണ പോലീസിന് മുന്നിൽ അത്തരത്തിലുള്ളൊരു സമയമുണ്ട്. പി സി ജോർജിനെ ഇന്ന് തന്നെ നിർബന്ധമായും ഹാജരാക്കണം എന്ന കാര്യമില്ല. ഏതായിരുന്നാലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയായിരിക്കും വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ കോടതിക്ക് മുമ്പിൽ പി സി ജോർജിനെ ഹാജരാക്കുക. ഇന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത് ഗൂഢാലോചന കേസുമായി ബന്ധപ്പെട്ടാണ്. ഈ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രിക്കും കെ ടി ജലീലിനും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കും പി ശ്രീരാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. ഇതിൽ പി സി ജോർജ്, സ്വപ്ന സുരേഷ്, ക്രൈം നന്ദകുമാർ എന്നിവർ പങ്കെടുത്തിരുന്നു. തന്നെ അവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു, അതായത് കൊച്ചിയിലേക്ക് ക്രൈം നന്ദകുമാറിന്റെ ഓഫീസിലേക്ക് വിളിച്ചു. വി വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറി പി സി ജോർജ്. പീഡനത്തിനിരയായ സ്ത്രീയുടെ പേര് പറയുന്നത് തെറ്റല്ല എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് എന്നാൽ നിങ്ങളുടെ പേര് പറയാമെന്നായിരുന്നു പി സി ജോർജിന്റെ മറുപടി. പീഡനക്കേസിൽ പി സി ജോർജ് അറസ്റ്റിലായ ശേഷം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് സംഭവം. സ്ത്രീത്വത്തെ അവമാനിക്കുന്ന തരത്തിലായിരുന്നു ജോർജിന്റെ പ്രതികരണങ്ങൾ. ചുമ്മാ അവിടുത്തെ പിടിച്ച് ഏലി പൊടി കൊണ്ടപ്പോൾ നിങ്ങൾ ഞാൻ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പോകാവുന്നു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്റെ മനസ്സാക്കിയത് ശരി പറയും. കായിക വാർത്തകൾ.